കോടഞ്ചേരിയിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ പ്രണയവിവാഹത്തെ തുടർന്നുണ്ടായ വിവാദത്തിൽ ബിജെപിയും കോൺഗ്രസും വിശദീകരണ യോഗങ്ങൾ നടത്തും. ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഡിസിസി അധ്യക്ഷൻ പ്രവീൺ കുമാറും ഇന്ന് കോടഞ്ചേരി സന്ദർശിക്കും. ഇന്നലെ CPIM കോടഞ്ചേരിയിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നു. സിനോജ് തോമസ്, കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സിനോജ്, ഇതേത് സാഹചര്യത്തിലാണ് ബിജെപി നേതാക്കൾ കോടഞ്ചേരി സന്ദർശിക്കുന്നത്? എന്താണ് ഇതിന്റെ എന്ത് വിശദീകരണമാണ് ബിജെപി സംസ്ഥാന നേതൃത്വം നൽകുന്നത്? ഗോപികൃഷ്ണൻ, ആദ്യമേ പറയട്ടെ, വിശദീകരണ യോഗം ഔദ്യോഗികമായി UDFO കോൺഗ്രസോ BJPയോ പറഞ്ഞിട്ടില്ല. ഇരു നേതാക്കളും, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ കെ പ്രവീൺകുമാറും ഈ കോടഞ്ചേരിയിലെ പെൺകുട്ടിയുടെ വീട് ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12:30 കെ പ്രവീൺകുമാർ ഈ വീട് സന്ദർശിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കെ സുരേന്ദ്രനും ഈ വീട് സന്ദർശിക്കും. വീട്ടുകാരുമായി സംസാരിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ, ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണ യോഗം നടത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇരു പാർട്ടികളും തീരുമാനമെടുക്കുകയുള്ളൂ. ഇന്നലെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽ കൃഷ്ണ ഈ വീട്ടിലെത്തി വീട്ടുകാരുമായി നേരിട്ട് സംസാരിച്ചിരുന്നു, അവരുടെ വിവരങ്ങൾ തേടിയിരുന്നു. ആ സമയത്തും വീട്ടുകാർ പറഞ്ഞൊരു നിലപാടെന്ന് പറയുന്നത്, പെൺകുട്ടിയുമായി ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണം. പെൺകുട്ടിയുടെ പിതാവ് ജോൺസൺ നമ്മോടും ഈ കാര്യം ഇന്നലെ തന്നെ പറഞ്ഞാണ്, പെൺകുട്ടിയുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ജോർജൻ തോമസ് തന്നെ പറഞ്ഞതാണ്, കോടതിയിൽ ഹാജരാക്കും മുൻപ് പെൺകുട്ടിയുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ കോടതിയിൽ ഹാജരാക്കിയ സമയത്താണ് പോലീസ് വിളിക്കുന്നത്. കോടഞ്ചേരിയിൽ നിന്ന് കോടതി വരെ എത്താനുള്ള സമയം ലഭിച്ചിരുന്നില്ല എന്നാണ് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത്. അപ്പം തന്നെ ജോർജൻ തോമസ് പറയുന്നു, പെൺകുട്ടിക്ക് മാതാപിതാക്കളെ കാണണ്ട എന്ന് പെൺകുട്ടി പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവർ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ആ കോടതിയിൽ ഹാജരാക്കിയ ദിവസം നടക്കാതെ പോയിരിക്കുന്നത്. പക്ഷേ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ആദ്യം പ്രചാരണം വന്നത് പെൺകുട്ടി തന്നെയാണ്. പെൺകുട്ടിയുടെ അനിയത്തിയോട് ഈ രീതിയിലുള്ള പ്രതികരണം പെൺകുട്ടി നടത്തുന്നത്, അതുകൊണ്ടാണ് സ്വാഭാവികമായ ഒരു പ്രതികരണം ആ മേഖലയിൽ നിന്ന് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും അത് വിവാദത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. പെൺകുട്ടിയെ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ പെൺകുട്ടി തന്നെ പറഞ്ഞ സാഹചര്യത്തിലാണ് ആ രീതിയിലേക്കുള്ള വലിയൊരു വിവാദം അവിടെ വന്നത്. അതിനുശേഷമാണ് ലവ് ജിഹാദ് വിവാദം ഉയർന്നു വരികയും CPIM അവിടെ ഒരു വിശദീകരണ യോഗം നടത്തേണ്ടി വരികയും മുൻ MLA CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായ ജോർജൻ തോമസിന് തൻ്റെ പ്രസ്താവന പിൻവലിക്കേണ്ടത് വരികയും അത് നാക്കുപിഴയാണെന്ന് സമ്മതിക്കേണ്ടി വരികയും ചെയ്ത്, അങ്ങനെ CPIM ഇന്നലെ അവിടെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുകയും ഈ വിവാദം അവസാനിച്ചെന്ന് പറയുകയും ചെയ്ത ഒരു സബ്ജക്റ്റാണ്. പക്ഷേ വീട്ടുകാർക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് പെൺകുട്ടിയുമായി നേരിട്ട് സംസാരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ലവ് ജിഹാദ് ആണോ എന്ന കാര്യത്തിൽ അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് അറിയണമെങ്കിൽ പെൺകുട്ടിയുമായി മാതാപിതാക്കൾക്ക് നേരിട്ട് സംസാരിക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ CPIM പറയുന്നത് ഇനി BJPയോ കോൺഗ്രസോ ഇതിൽ മുതലെടുക്കാൻ, പ്രത്യേകിച്ച് രണ്ട് മതവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് മുതലെടുക്കാൻ ശ്രമം നടത്തിയാൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുമെന്ന് CPIM ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ ആ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഈ വിഷയം അവർ ടേക്കപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ കോൺഗ്രസും ഈ വിഷയത്തിലേക്ക് നേരിട്ട് കോൺഗ്രസും BJPയും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നു. സിനോജ്, തുടരുക. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്കാണ്. ഇനി സംസ്ഥാനത്ത് മതസൗഹാർദ്ദം തകർക്കാൻ പ്രതിലോമ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ. അടുത്ത കാലത്തെ പ്രതിസന്ധികൾ മനസ്സുകളെ തമ്മിൽ അകറ്റുന്നതാണ്. മതസൗഹാർദ്ദം എന്നും ഉയർത്തിപ്പിടിച്ച് മാതൃകയാക്കണമെന്നും അത്തരം ശക്തികൾക്ക് കീഴടങ്ങരുതെന്നും താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ പ്രതികരിച്ചു. നാം എല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കൾ. ഈ വലിയ വിശ്വാസത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് ജീവിക്കുകയും മതസൗഹാർദ്ദം എന്നും ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത് ഇന്ത്യക്ക് മുഴുവനും നമുക്ക് മാതൃകയാകുവാൻ സാധിക്കണം. പ്രതിലോമ ശക്തികൾ സ്വാർത്ഥ താല്പര്യത്തിനായി നമ്മ മുറുകെ പിടിച്ച ഈ വലിയ സംസ്കാരം ഇല്ലാതാക്കാൻ പരിശ്രമിക്കുമ്പോൾ അത്തരം ശക്തികൾക്ക് കീഴടങ്ങരുത് എന്നുകൂടി ഈ ഉദ്ധാന തിരുനാളിൽ നമുക്ക് ഓർക്കാം. സിനോജ് തോമസ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സിനോജ്, ഇപ്പോൾ ഈ കുടുംബത്തിന്റെ നിലപാട് എന്താണ്? പ്രത്യേകിച്ച് BJP നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഒക്കെ വരുമ്പോൾ ഇത് വീണ്ടും ഒരു രാഷ്ട്രീയ വിഷയമാക്കി കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നിർത്തുക എന്നൊരു രാഷ്ട്രീയ അജണ്ടാ നീക്കത്തിന് പിന്നിൽ സ്വാഭാവികമായി ഉണ്ടാകും. ഈ കുടുംബം ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണ് സിനോജ്? ഉന്മേഷ്, കുടുംബത്തിന് ഒരു നിലപാടേ ഉള്ളൂ, അത് ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ്. അവർക്ക്, മാതാപിതാക്കൾക്ക് അവരുടെ മകളുമായി നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം വേണം. അവിടെ എത്തുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും മത നേതാക്കളോടും ഇവർ പറയുന്നത് ഒരേ കാര്യം മാത്രമാണ്. CPIM കോൺഗ്രസിൻ്റെയും BJPയുടെയും എല്ലാ നേതാക്കളോടും ഈ പള്ളിയിലെ വൈദികരോടൊക്കെ തന്നെ പറയുന്നതും ഈ ഒരേ കാര്യം തന്നെയാണ്, മകളുമായി സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. ഇതുവരെ മകളെ 9-ാം തീയതി മുതലാണ് കാണാതായത്. അതിനുശേഷം മകളുമായി ഫോണിൽ പോലും ബന്ധപ്പെടാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തു സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാകണമെങ്കിൽ മകളുമായി നേരിട്ട് സംസാരിക്കണം. ഒരു പക്ഷേ ഈ മകൾ അവരുടെ കൂട്ടത്തിലായതുകൊണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കാം ഈ രീതിയിലുള്ള പ്രസ്താവന മകൾ പറയുന്നതെന്ന് ഒരു സംശയവും മാതാപിതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഷെജിനൊപ്പം പോയതുകൊണ്ട് അവർ പറയുന്നത് അനുസരിച്ച്
പറയുന്നതായിരിക്കാം എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. മകളെ ഒപ്പം കിട്ടിയാൽ ചിലപ്പോൾ മാതാപിതാക്കളുടെ സാമീപ്യത്തിൽ ചിലപ്പോൾ സത്യം മകൾ പുറത്തു പറഞ്ഞേക്കാം എന്നൊരു വിശ്വാസം മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കുടിയേറ്റ മലയോര മേഖലയാണ്. അവർ പറയുന്നു മകളെ ഒപ്പം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയുള്ളൂ. ശരി സിനോജ്, മകളുമായി സംസാരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മാതാപിതാക്കൾ മുന്നോട്ട് വെക്കുന്ന. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.